ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഉത്തരേന്ത്യയിലേക്ക് നോക്കി നോക്കി കേരളക്കാർ ഇരിക്കുകയായിരുന്നു ഒരു സമയത്ത്. ഇപ്പൊ എന്തിനു പറയാം, ഉത്തരേന്ത്യയിൽ പോലും കേട്ടുകേൾവിയെങ്ങാനുമില്ലാത്ത സംഭവങ്ങളാണ് ഇന്നിപ്പോൾ ഈ കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 കിലോ മാമ്പഴം മോഷ്ടിച്ച ഒരു പോലീസുകാരൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഉത്തരേന്ത്യയിൽ കേട്ടിട്ടില്ല. 10 പവൻ സ്വർണം മോഷ്ടിച്ച പോലീസുകാരൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഉത്തരേന്ത്യയിൽ കുറവായിരിക്കും. പിന്നെ പോക്സോ കേസിൽ മൊഴി കൊടുക്കാൻ പോകുന്നതിനിടയിൽ പെൺകുട്ടിയെ ബലാത്കാരം ചെയ്തതൊരു പോലീസുകാരൻ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഉത്തരേന്ത്യയിൽ കേട്ടിട്ടുണ്ടാവും, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്, കാരണം നമ്മുടെ കയ്യിൽ ആധികാരികമായ തെളിവൊന്നുമില്ലല്ലോ. ഭർത്താവിനെ കൊല്ലാൻ വരുന്നു, ഭർത്താവ് ഭീഷണിയുടെ നടുവിലാണ് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് പോയ ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിലിട്ടിട്ടും ലോഡ്ജിലിട്ടിട്ടും ഈ സ്ത്രീയുടെ വീട്ടിലിട്ടിട്ടും ബലാത്കാരം ചെയ്യുന്ന പോലീസുകാരൻ കേട്ടിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ സാധ്യതയുണ്ട്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ആർമിക്കാരൻ്റെ വീട്ടിൽ കയറി അവൻ്റെ കാറും ബൈക്കും ഒക്കെ പിടിച്ചെടുത്ത് മുല കൊടുത്തുകൊണ്ട് ഭാര്യ കുഞ്ഞിന് അകത്തിരിക്കുവാണ്, ബെഡ്റൂമിനകത്തിരിക്കുകയാണ് കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ട്, അവരെ പോയി ചവിട്ടി. അങ്ങനെ ഒരു ആർമിക്കാരനാണ് ഭർത്താവ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ക്രൂരമായി പീഡിപ്പിച്ച കഥ ഉത്തരേന്ത്യയിലുണ്ടോ? കേരളത്തിലുണ്ട്, കേരളത്തിലുണ്ട്. അനുജനെ കാണാത്തതിൻ്റെ പേരിൽ അന്വേഷിച്ച് ഒരു ആർമി ഉദ്യോഗസ്ഥൻ വരുവാണ് പോലീസ് സ്റ്റേഷനിൽ. വന്നപ്പോഴാണ് അറിയുന്നത്, ലഹരിയുമായി പിടിക്കപ്പെട്ട 2 DYFI-ക്കാർക്ക് ജാമ്യം നിൽക്കാൻ വേണ്ടിയിട്ട് അനുജനെ പോലീസ് കൊണ്ടുപോയതാണെന്നും അതിന് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് പോലീസിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് ആ കുട്ടി PSC എഴുതിയിട്ട് അപ്പോയിൻമെൻറ്റും കാത്തിരിക്കുകയാണ്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇടിച്ച് ചതച്ച് ഒരു കോണിൽ വെച്ചിരിക്കുന്നു. അനുജനെ അന്വേഷിച്ച് പോയ ആർമി ഉദ്യോഗസ്ഥന് കിട്ടിയത് നമുക്കറിയാം, അടിച്ച് ചതച്ച് കാഞ്ചി വലിക്കുന്ന വിരലുകൾ ഇനി നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് ക്രൂരമായി പീഡിപ്പിച്ചത്. ഡൽഹിയിൽ നിന്ന് ഒരുത്തനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ട്രെയിനിന് തീവച്ച് 3 പേരുടെ മരണത്തിനിടയാക്കുകയും 9 പേർ അതിദാരുണമാം വിധം പൊള്ളലേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ ആ പ്രതിയെ വിടാൻ വേണ്ടി, രക്ഷപ്പെടുത്താൻ വേണ്ടി 10 തവണയിലധികം ശ്രമിച്ച കേരള പോലീസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? മറ്റെവിടെയെങ്കിലും ഉത്തരേന്ത്യയിൽ കേട്ടിട്ടുണ്ടോ? സാധ്യത കുറവാണോ? എന്നാൽ അതെല്ലാം ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്നു. 9 വയസ്സുകാരനായ ആൺകുട്ടിയെ ഭാര്യയെ ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിച്ചത് ഒരു പോലീസുകാരനാണ് എന്ന് പറയുമ്പോൾ ലജ്ജിക്കേണ്ട, എല്ലാ പോലീസുകാരെയും കാടടക്കി വെടിവെക്കാൻ നമുക്ക് പറ്റില്ല. തൻ്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്യാതെ സത്യസന്ധമായി തൻ്റെ ജോലിയിൽ വ്യാപൃതരാകുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഇത്തരക്കാർ നാണക്കേടാണ്. ഈ തുലോം തുച്ഛമുള്ള പോലീസിലെ ക്രിമിനലുകളെയും ഈ ലൈംഗിക രോഗികളെയും മാറ്റി നിർത്താൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് നിരന്തരം ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന തൂണുകൾക്ക് വരെയും ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. മോശമായ രീതിയിലാണ് 9 വയസ്സായ കുഞ്ഞിനെ പെൺകുട്ടികളോട് കാണിക്കുന്നതിലും മോശമായ രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥനെ. 9 വയസ്സായ കുഞ്ഞിനെ പെൺകുട്ടികളോട് കാണിക്കുന്നതിലും മോശമായ രീതിയിലാണ് 9 വയസ്സായ കുഞ്ഞിനോട് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. ഈ ശ്രീരാജ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ ആമഡി ബറ്റാലിയൻ ക്യാമ്പിലാണ് വർക്ക് ചെയ്യുന്നുള്ളത്. ഞങ്ങൾക്ക് നീതി നിഷേധിച്ചാൽ ആഭ്യന്തര വകുപ്പിന്റെ പേരും പറഞ്ഞിട്ട് ഞങ്ങൾ കുടുംബത്തോടെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. വിവാഹബന്ധം ഏർപ്പെടുത്തിയ യുവതിയെ ശ്രീരാജ് എന്ന പോലീസുകാരൻ സമീപിച്ച് വിവാഹം കഴിക്കാം എന്ന് പറയുകയും അവരുടെ 9 വയസ്സുകാരനെ സ്വവർഗരതിക്ക് വിധേയമാക്കുകയും ചെയ്ത കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന കണ്ണീരിന്റെയും രോഷത്തിന്റെയും കേസാണിത്. കേരളത്തിൽ ഇപ്പോൾ ചങ്ങലയ്ക്കും ചങ്ങല കെട്ടിയിട്ടിരിക്കുന്ന തൂണുകൾക്ക് വരെയും ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ശ്രീരാജ് എന്ന പോലീസുകാരൻ പാലക്കാട്ടെ CPM നേതാവ് ചെന്താമരാക്ഷന്റെ പൊന്നോമന മകൻ. ഒരു ഭാഗത്ത് പാർട്ടിയും മറുഭാഗത്ത് പോലീസും പോക്സോ കേസിലെ സുവർഗ ഞരമ്പ് രോഗിക്ക് സംരക്ഷണം അതിൽ തീർത്തപ്പോൾ ഇയാൾ ഇപ്പോഴും സർവീസിൽ തന്നെ തുടരുന്നു. പാർട്ടിയുടെയും പോലീസിന്റെയും ക്രൂരതകൾ അവിടെയും തീർന്നില്ല. സ്വന്തം മകനെ പിച്ചു ചീന്തിയ സുവർഗ രോഗി ഈ യുവതിയിൽ നിന്നും 9.3 ലക്ഷം പണം വാങ്ങി. യുവതി ഈ തുക സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയാണ് പോലീസുകാരന് നൽകിയത്. കൂടാതെ 2.5 പവന്റെ മാല CPM പാലക്കാട് നേതാവ് കൂടിയായ പോലീസുകാരന്റെ പിതാവ് ചെന്താമരാക്ഷൻ വാങ്ങിച്ച് പണയം വെച്ചു, അതും തിരികെ നൽകിയില്ല. വിവാഹം നടത്താമെന്ന് പറഞ്ഞ സ്ത്രീധരം പോലെ എന്നും പറയാം. ഇവർ യുവതിയിൽ നിന്നും പണവും സ്വർണവും വാങ്ങി. എന്നിട്ടാണ് യുവതിയുടെ 9 വയസ്സുകാരനോട് ക്രൂരത കാണിച്ചത്.
പോലീസിന്റെയും ഭരണക്കാർ. ഇപ്പോ ഈ രാഷ്ട്രീയ നേതാവും പോലീസ് ഉദ്യോഗസ്ഥനും ചെയ്തത് 100% തെണ്ടിത്തരമാണ്. അത് പറയാതെ വയ്യ. ഒരാള് പൊളിറ്റിക്കൽ ലീഡറാണ്, ഒരാള് കാക്കിയിട്ട കാപാലികനാണ് എന്ന് കരുതി പറയാതിരിക്കാനൊന്നും പറ്റില്ല. വളരെ നീചവും നിന്ദ്യവും തെമ്മാടിത്തരവുമാണ് ചെയ്തത്. പക്ഷേ ഒരു ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നു. നമ്മളെ ഒരാൾ പറ്റിച്ചാൽ അവരുടെ കഴിവും മികവുമാണോ നമ്മുടെ കഴിവുകേടാണോ? ഒരാൾക്ക് സ്വർണവും പണവും ഒക്കെ അവരിൽ നിന്നും ഇവരിൽ നിന്നും ഒക്കെ കടം വാങ്ങി കൊടുക്കുമ്പോൾ ചിന്തിക്കേണ്ടിയിരുന്നില്ലേ നാളെ എനിക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിലും? ഇത് തന്നെയാണ് നാട്ടുകാർ പറയുക. പൊതുബോധമനുസരിച്ച് ഇത് തന്നെയാണ് പറയാം. ഒന്നോ രണ്ടോ തവണ കബളിപ്പിക്കപ്പെട്ടാൽ നമ്മൾ പഠിക്കണമല്ലോ. അവിടെയും തീരുന്നില്ല. പോക്സോ കേസിൽ നിന്നും സഹപ്രവർത്തകനെ ഊരാൻ കാക്കിയിട്ട കൂട്ടുകാർ പണി കുറെ എടുത്തു. യുവതിയെ ഹണിട്രാപ്പുകാരിയാക്കി കേസ് ചുമത്താൻ ഒരു മാസത്തോളം ചോദ്യം ചെയ്യലും സാക്ഷികളെ ഒപ്പിക്കാനും നീജന്മാർ ശ്രമം നടത്തി. തുടർന്ന് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി. കേസ് പിൻവലിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പലതവണ ആവശ്യപ്പെട്ടു. യുവതിയും മകനും പിന്നീട് മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴി നൽകുകയായിരുന്നു. പോക്സോ കേസിൽ ജാമ്യമില്ലാ കേസെടുത്തിട്ടും പോലീസുകാരൻ നാട്ടിൽ വിലസുന്നു. അറസ്റ്റില്ല, കേസ് അന്വേഷണവുമില്ല. മഹാദുരന്തമാണ് അവസ്ഥ. കർമാന്യൂസിൽ നീതി നേടിയെത്തുന്ന സ്ത്രീകളുടെ എണ്ണം ഡസൻ കണക്കിനാണ്. എല്ലാ സ്ത്രീകളുടെ വാർത്തയും ഞങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കും. നീതി നടപ്പാക്കാൻ പരിശ്രമിക്കും. നമസ്കാരം. പാലക്കാട് നിന്നാണ് ശ്രീരാജ് എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ 9 വയസ്സുള്ള ഒരു ആൺകുട്ടിയോട് നീചമായ രീതിയിൽ, ഒരു പെൺകുട്ടിയോട് പെരുമാറുന്നതിലും ഹെവി ആയിട്ട് നീചമായ രീതിയിൽ പെരുമാറിയിട്ട് പാലക്കാട് ബ്രാഞ്ച് സെക്രട്ടറിയുടെ, CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ മകൻ എന്ന പരിഗണന നൽകി കേരള പോലീസ് കേസെടുത്തെങ്കിലും ഇന്ന് വരെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സാധാരണക്കാരനായോ ആണോ ഒരാള് ഇതേമാതിരി ഒരു പേരുദോഷം വന്നാൽ പോലീസ് വീട്ടിൽ കയറി പിടിച്ചു കൊണ്ടുപോയി നശിപ്പിച്ചു കളയും കേരളത്തിൽ? അങ്ങനത്തെ ഒരു കേസാണ് ഈ പോക്സോ എന്ന് പറയുന്നത്. ഈ ഇരയായ കുട്ടി നിലവിൽ ഇപ്പൊ മാനസിക പീഡനം അനുഭവിച്ച് മാനസിക രോഗിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. എന്തുകൊണ്ട് ഇപ്പോ കേരള പോലീസ് ഇതേ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുന്നില്ല? CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ മകനായതുകൊണ്ടാണോ? എന്താണ് ഈ 9 വയസ്സുകാരന് സംഭവിച്ചത് എന്ന് നമുക്ക് ഈ 9 വയസ്സുകാരന്റെ അമ്മയോട് തന്നെ ചോദിക്കാം. ശ്രീരാജ് എന്ന പോലീസുകാരനായിട്ടുള്ള ബന്ധം ഒന്ന് പറയൂ. ശ്രീരാജ് എന്റെ ഫ്രണ്ട് ആയിരുന്നു. പുള്ളിക്കാരൻ എന്റെ അച്ഛൻ മംഗലാപുരം ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയ സമയത്ത്. മക്കള്, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, നമ്മുടെ വീട്ടിലുള്ളപ്പോൾ ഇത്തരം സുഹൃത്തുക്കളെ വീട്ടിൽ കേറ്റുന്നത് കൊള്ളാമോ കൊള്ളൂലേ എന്നൊന്ന് അനുഭവിച്ചറിയണോ? നമ്മൾ ഈ നാട്ടിൽ തന്നെയല്ലേ ജീവിക്കുന്നത്, നമുക്കറിയില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ നമുക്കങ്ങ് ഒഴിവാക്കാമായിരുന്നു. അതല്ലെങ്കിൽ സ്വരം നല്ലതല്ലെങ്കിൽ പാട്ട് നിർത്തണമെന്ന് പറയുന്നത് പോലെ ഒന്ന് ചിന്തിക്കാൻ സമയമുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വേദനിക്കുന്നതിന്റെ മേലെ വേദനയായിട്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ട് അർത്ഥമില്ല. സംഭവിച്ച ഒരു പക്ഷേ അവർ കൂടുതൽ അയാളെ വിശ്വസിച്ചിട്ടുണ്ടാകണം. ഓക്കെ. അച്ഛന് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കാമെന്ന വ്യാജന് ഹോസ്പിറ്റലിൽ വന്നായിരുന്നു. ആ സമയത്ത് എന്റെ 9 വയസ്സായ കുഞ്ഞിനെ പെൺകുട്ടികളോട് കാണിക്കുന്നതിലും മോശമായ രീതിയിലാണ് ഈ 9 വയസ്സായ കുഞ്ഞിനോട് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. നമ്മൾക്കിത് കേട്ട ശേഷം ആകെ ഷോക്കായി. ശ്രീരാജ് ഇത്തരത്തിൽ ഈ കുട്ടിയോട് പെരുമാറിയെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ ഈ വിറ്റിയുമായ കുട്ടി കുട്ടിയുടെ ചേട്ടൻ ഒന്നിച്ച് കുളിക്കുന്ന സമയത്ത് ചേട്ടനോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, പുറത്ത് പറഞ്ഞ കൊന്നു കളയുന്നു. എന്നിട്ട് ഈ കുട്ടി എന്താക്കിയെന്ന് വെച്ചാൽ വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാരോട് പറഞ്ഞിട്ട് അമ്മ കുട്ടീനെ ഞങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ കുട്ടി ഡിപ്രഷൻ ആ സ്റ്റേജിലായിരുന്നു. അങ്ങനെ കൊച്ചിനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് ഡോക്ടറാണ് കുട്ടി പറഞ്ഞത് ഇങ്ങനെ സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടായിരുന്നു, അത് പുറത്ത് പറഞ്ഞാൽ കൊന്നു കളയുന്നു. അങ്ങനെ ഞങ്ങൾ അത് ചൈൽഡ് ലൈനായിട്ട് ബന്ധപ്പെട്ടു. ചൈൽഡ് ലൈനിൽ 2 സിറ്റിംഗ് ഉണ്ടായിരുന്നു കുട്ടിക്ക്. അത് കഴിഞ്ഞ് CWC വിട്ടു. CWC കുട്ടിക്ക് 3 സിറ്റിംഗ് ഉണ്ടായിരുന്നു. കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടീനെ വീണ്ടും കൗൺസിലിംഗിന് വിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അതും കഴിഞ്ഞിട്ടാണ് ഈ കേസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതും. മരിയൻ ഹോസ്പിറ്റലാണ്. കോട്ടയം. ഈ കുട്ടിയെ കൊല്ലും എന്ന് ഈ ശ്രീരാജ് എന്ന പോലീസുകാരൻ പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നു. അതിനുശേഷം കുട്ടിക്ക് പോലീസിന്റെ വണ്ടി കാണാൻ പറ്റത്തില്ല, പോലീസുകാരെ കാണാൻ പറ്റത്തില്ല, കുട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല, ആരോട് സംസാരിക്കത്തില്ല, ഫുഡ് കഴിക്കത്തില്ല, ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഡിപ്രഷൻ മൂഡിലെത്തിയ ആ സമയത്താണ് ഞങ്ങൾ കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ. ടീച്ചർമാരോ സ്കൂളിൽ അധികൃതർ ആരെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നോ? ഇല്ല, കുട്ടി അതിനുശേഷം സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നില്ല. കുട്ടി സ്കൂളിൽ പോവാനേ മടിക്കുന്നുണ്ടായിരുന്നു. കുട്ടി അതിനുശേഷം സ്കൂളിലേ പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുട്ടിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് കുട്ടി സ്കൂളിൽ പോവാത്തതെന്നാ വിചാരിച്ചത്. കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. സർ, എന്റെ ഫ്രണ്ട്സ് ത്രൂ ശ്രീരാജന് ഞാൻ 930,000 ഞാൻ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസന്ന് 500,000 പുള്ളിക്കാരൻ തിരിച്ചു തന്നിട്ടുണ്ട്. ബാക്കി 430,000 പിന്നെ പുള്ളിക്കാരന്റെ അച്ഛൻ, അതായത് പാലക്കാട് ബ്രാഞ്ച് സെക്രട്ടറി, CPM ബ്രാഞ്ച് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഉള്ളത് കൊണ്ടാണ് കുട്ടി സ്കൂളിൽ പോവാത്തതെന്നാ വിചാരിച്ചത്. കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. സർ, എന്റെ ഫ്രണ്ട്സ് ത്രൂ ശ്രീരാജിൽ ഞാൻ 930,000 ഞാൻ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസയിൽ നിന്ന് 500,000 പുള്ളിക്കാരൻ 930,000 രൂപ ഇട്ട് കൊടുത്തെന്ന് തന്നെയല്ലേ പറഞ്ഞത്? ശരി, അതിൽ നിന്ന് 500,000 മടക്കി കിട്ടിയെന്നല്ലേ? ഒന്നും കൂടി ആ കണക്ക് ഞാൻ വീക്കാണ്. സ്കൂളിൽ പോവാത്തതെന്നാ വിചാരിച്ചത്. കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. സർ, എന്റെ ഫ്രണ്ട്സ് ത്രൂ ശ്രീരാജിൽ ഞാൻ 930,000 ഞാൻ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസയിൽ നിന്ന് 500,000 പുള്ളിക്കാരൻ തിരിച്ചു തന്നിട്ടുണ്ട്. ബാക്കി 430,000 പിന്നെ പുള്ളിക്കാരൻ്റെ അച്ഛൻ, അതായത് പാലക്കാട് ബ്രാഞ്ച് സെക്രട്ടറി, CPM ബ്രാഞ്ച് സെക്രട്ടറി ചന്ദാമരക്ഷം, എൻ്റെ 2.5 പവൻ്റെ വാള വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് സംഭവം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പോലീസോട് നമ്മൾ പരാതി കൊടുക്കുന്ന സമയത്ത് 930,000 ഫ്രണ്ട്സിൻ്റെ അക്കൗണ്ട് ത്രൂ പൈസ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. 930,000 രൂപയാണ്, 500,000 കിട്ടി, ബാക്കി 430,000. ഞങ്ങൾ ആദ്യം കേട്ടത് 500,000 എന്നാണ്. അപ്പോ അവരെ മൊഴിയെടുക്കാൻ എന്ന രീതിയിൽ ഈ പൈസ ഇട്ട് കൊടുത്ത ഓരോ ആൾക്കാരെ അവരെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിളിപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു എന്റെ പേരിൽ ചീറ്റിംഗ് കേസ് കൊടുക്കാൻ വേണ്ടിട്ട് ഈ ഈ അയച്ച ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ആരും എന്റെ പേരിൽ കൊടുത്തിട്ടില്ല. കാരണം ആ വാങ്ങിച്ചവർക്ക് പൈസ തിരിച്ചു കൊടുക്കുന്നുള്ളത് ഞാനാണ്. അവരാരും അതിന് തയ്യാറായില്ല. പിന്നീട് പോലീസ് അത് ഹണി ട്രാപ്പ് ആക്കാൻ കുറെ ശ്രമിച്ചായിരുന്നു. പക്ഷെ അതും അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷെ അവർ പുറത്തെ എല്ലാ ആൾക്കാരോടും ഹണി ട്രാപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രചരിപ്പിക്കുന്നുള്ളത്. സർ, ഇതേപോലെ തന്നെ ഇവർ പോലീസുകാർ വീട്ടിൽ വന്നിട്ട് മൊഴിയെടുക്കാൻ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നായിരുന്നു. ഞങ്ങൾ കറക്റ്റ് സമയത്ത് വിളിക്കുമ്പോഴൊക്കെ ഞാൻ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ വിളിക്കുമ്പോഴൊക്കെ പോവായിരുന്നു. ആ മാമ്മയുടെ അനിയൻ്റെ മൊഴിയെടുക്കാനെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഇവർ വന്നായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ അയൽവാസികളോടും മാട്ടാരോടൊക്കെ വളരെ മോശമായ രീതിയിലാണ് ഇവരെ നമ്മളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അക്യൂസ്ഡ് അയാൾക്ക് സപ്പോർട്ടീവായിട്ടും ഞങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളോട് സംസാരിക്കാൻ നിൽക്കണ്ട, ഞങ്ങളോട് സഹകരിക്കാൻ നിൽക്കണ്ട ഈ വീട്ടുകാരായിട്ട്. ശരി, ഇവിടെ നിൽക്കട്ടെ. വിഷയം ഇവിടെയാണ്. ഇപ്പോൾ ഈ ന്യൂസ് നമ്മളിൽ എത്തിച്ചതാരാ? കർമ്മ ന്യൂസ്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഷാജൻസ് കറിയമാർ വേണം, മറുനാടൻ മലയാളികൾ വേണം. ഒരു പൊളിറ്റിക്കൽ ലീഡറിനെയും ഭയപ്പെടാതെ, ഒരു കാക്കിയിട്ട അധികാരികളുടെ കസേരയെയും ഭയക്കാതെ സത്യം സത്യമായി സാധാരണക്കാരന്റെ മുമ്പിൽ എത്തണമെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ വേണം. അതിനെന്തിനാണ് MLA മാർ ഇത്രമാത്രം പകിട കളിക്കുന്നത്? അവരെന്തിനാണ് ഇത്രമാത്രം ചൊടിക്കുന്നത്? അവരെ സംബന്ധിക്കുന്ന സത്യങ്ങളും പുറം ലോകത്തെത്തിച്ചത് ഈ മഹത്തായ ചാനലാണല്ലോ. അപ്പോൾ ഇത് പൂട്ടിക്കൽ നമ്മുടെ കർമ്മമാണല്ലോ. നന്ദി.